ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാലായ നീലവപുഷേ നവകിംഗിനീക ജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണ ഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീ ഗുരുവായൂരപ്പാശരണം.
ഹരയേ നമസ്വാമിയേ ശരണമയ്യപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിൽ ഇന്ന് ഭാഗവത പാഠം 165 ആണ് പഠിക്കുന്നത്. 164 വരെയുള്ള പാഠങ്ങളിൽ രണ്ടാം അധ്യായം 34 ശ്ലോകം വരെ നമ്മൾ ശ്രദ്ധിച്ച് പദത്തോടുകൂടി അന്വയത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ പാഠത്തിൽ നമുക്ക് ഈ രണ്ട് അധ്യായങ്ങളെ ഒരു യൂണിറ്റായിട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു സാരാൽസാരത്തെ വിവരിക്കുകയാണ്. അതായത് ശൗനകാദി ഋഷീശ്വരന്മാര് ചോദ്യം ചോദിക്കുകയും പുരാണ ആചാര്യനായ സൂതൻ ഉത്തരം പറയുകയും ചെയ്തുകൊണ്ടുള്ള ഒരു മഹാസത്രം നൈമിഷാരണ്യത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചത്. ഈ അധ്യായത്തിൻ്റെ ചുരുക്കം നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഭാഗവതത്തിലെ ഒന്നാമത്തെ ഈ ഒരു അധ്യായം കൊണ്ട് ആദ്യമായിട്ട് ലക്ഷ്യം എന്താണെന്ന് ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ കാണിച്ചു തന്നു. രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ധർമ്മപ്രോജ്ജിത എന്നുള്ള ശ്ലോകത്തിലൂടെ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. പിന്നീട് മൂന്നാമതായിട്ട് ഇതിൻ്റെ പ്രയോജനം എന്താണ് നമുക്ക് എന്നുള്ള കാര്യവും വിശദീകരിച്ചു തന്നതിന് ശേഷം നൈമിഷാരണ്യം എന്ന ആ പുണ്യദേശത്ത് വെച്ച് ഋഷീശ്വരന്മാര് ലോക നന്മയ്ക്ക് വേണ്ടി കലിയുഗത്തിലെ കലികൽമഷങ്ങളിൽ നിന്ന് ജന സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം ആലോചിച്ച് അങ്ങനെ ഈ ലോകത്തെ സ്വർഗമാക്കുന്നതിന് വേണ്ടി ഒരു മഹത്തായിട്ടുള്ള സത്രം ആരംഭിച്ചു. അനേക കാലം നീണ്ടു നിൽക്കുന്ന ആ സത്രം അവിടെ പുരാണ ആചാര്യനായ സൂതനോട് ശൗനകാദികൾ ചോദിക്കുന്ന ചോദ്യവും ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഇനി അങ്ങോട്ട് ഭാഗവതം വിശദീകരിച്ച് പറയുവാൻ ഇടവരുന്നത്. നമ്മളിവിടെ ഭാഗവതത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവിടെ 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? 6 ചോദ്യങ്ങളാണ് ശൗനകാദി ഋഷീശ്വരന്മാര് സൂതനോട് ചോദിക്കുന്നത്. അത് സൂചിപ്പിച്ചതാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ആത്യന്തികമായ ശ്രേയസ് എന്താണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ആത്യന്തികമായ ശ്രേയസ് എന്താണ്? നന്മ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഉയർന്ന അവസ്ഥയാണ് ഈ ശ്രേയസ്. ഈ ചോദ്യം തന്നെ മറ്റൊരു തരത്തിലും ചിലപ്പോഴും മനസ്സിലാക്കാം. എങ്ങനെ? ശാസ്ത്രത്തിന്റെ പരമമായ സാരം എന്താണ്? കാരണം ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതിൻ്റെയൊക്കെ പരമമായ സാരം, അതിൻ്റെ ആത്യന്തികമായ സാരം എന്താണ്? അതാണ് ആത്യന്തിക ശ്രേയസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ കൂടി വ്യാഖ്യാനിക്കാം. എങ്ങനെയാണത്? മനഃശാന്തിക്കുള്ള മാർഗം എന്താണ്?
ഇത് കിട്ടിക്കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളുടെ മുഴുവനും എന്തായി, സാരമെന്തായി, അത് കിട്ടും. അത് തന്നെയാണ് നമുക്ക് ആത്യന്തികമായ ശ്രേയസ്സായിട്ടും വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം, ആത്യന്തികമായ ശ്രേയസ് എന്താണ്, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളുടെ പരമമായ സാരം എന്താണ്, അഥവാ മനഃശാന്തിക്ക് വേണ്ടിയുള്ള മാർഗം എന്താണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ദേവകീ ദേവിയിൽ അവതാരമെടുത്തത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ദേവകീ ദേവിയുടെ എട്ടാമത്തെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു, പൂർണ്ണം ബ്രഹ്മം സനാതനം, അതെന്തിനു വേണ്ടിയിട്ടാണ് അവതാരമെടുത്തത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ മഹത്തായ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ മഹത്തായ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ അല്ലെങ്കിൽ അവിടുത്തെ ലീലകൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണ്. ഇതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, അവിടുത്തെ അവതാര ലീലകൾ ഏതൊക്കെയാണ്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്, അവിടുത്തെ അവതാര ലീലകൾ ഏതൊക്കെയാണ്. ഇനി ആറാമത്തെ ചോദ്യം, അവിടുത്തെ അന്തർധാന ശേഷം ഭഗവാൻ തന്റെ അവതാര ലീലകൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മാറി നിന്നതിന് ശേഷം, അതാണ് അന്തർധാനം, അതിനുശേഷം ധർമ്മം എന്തിനെ അവലംബിച്ചാണ് നിലനിൽക്കുന്നത് എന്നാണ് ചോദ്യം ആറ്. ഇങ്ങനെയുള്ള ആറ് ചോദ്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഒന്നാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ച് പറയുന്നത്. ഇതിൽ നാല് ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്കിനി രണ്ടാമത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നത്. നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിന്റെ സാരം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാം. അതായത്, ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് ഗുരുവന്ദനം ചെയ്യുകയാണ്, ആ ഗുരുവിനെ വന്ദിച്ച്, അതായത് വ്യാസപുത്രനായ സുഖബ്രഹ്മഋഷിയെ വന്ദിച്ച്, വ്യാസനെ വന്ദിച്ച്, നാരായണനെ വന്ദിച്ച്, ദേവി സരസ്വതിയെ വന്ദിച്ച്, ഇതാ അതിന് ഉത്തരം പറയുവാൻ ആരംഭിക്കുകയാണ്. നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാലും അത് മറ്റൊരാളെ മനസ്സിലാക്കിക്കുവാനാകുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടിട്ട് അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇവിടെ സൂത പൗരാണികൻ, പുരാണാചാര്യൻ ഗുരുവിനെ വന്ദിച്ച് ആരംഭിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു, ശാസ്ത്രത്തിന്റെ പരമമായ സാരം എന്താണ് എന്നുള്ളത്. ശാസ്ത്രത്തിന്റെ പരമമായ സാരം പരമമായ ധർമ്മമാണ്. പരമമായ ധർമ്മം, അതായത് ഈശ്വരനിൽ നിഷ്കാമമായ ഭക്തിയെ ജനിപ്പിക്കുക, ഫലേച്ഛ കൂടാതെയുള്ള ഭക്തി, അതായത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളല്ലാത്ത ആ ചൈതന്യ സ്വരൂപനായ ഭഗവാനെ സർവാത്മന ആശ്രയിക്കുകയാണ് വേണ്ടത്. അതായത് പരമേശ്വരനിൽ നിഷ്കാമമായ ഭക്തി ഉണ്ടാക്കുക, അതാണ് പരമമായ ധർമ്മം എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇത് തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും പരമമായ സാരം. ഇത് തന്നെയാണ് മനഃശാന്തിക്കുള്ള മാർഗവും. അതായത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹത്തോടുകൂടി ഭഗവാനെ ഭജിക്കുക, എനിക്ക് എന്തെങ്കിലും കിട്ടണം കിട്ടണം, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ പോകുന്നു, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഭജിക്കുന്നു, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ വഴിപാട് ചെയ്യുന്നു എന്ന ഭാവന മാറിയിട്ട് ഇത് എന്ത് വേണമെങ്കിലും കിട്ടിക്കോട്ടെ, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രങ്ങളുടെ മുഴുവനും സാരം, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. പിന്നെ വിസ്തരിച്ച് പറയുന്നു, അതായത് ഭഗവാനിൽ പ്രേമമില്ലാതെ ജ്ഞാനം പോലും വേണ്ടതുപോലെ ശോഭിക്കില്ല. പിന്നെ നമ്മുടെ ഭൗതികമായ കർമ്മങ്ങളുടെ കാര്യം പറയുവാനുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട്
ഇതിന് വ്യാഖ്യാനിക്കുകയാണ്. അതായത് ചില ശ്ലോകങ്ങളിലൂടെയൊക്കെ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്, അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് ഭാഗവതത്തിൽ ധർമ്മം മോക്ഷത്തിനാണ്, കാമത്തിനും, അതായത് കാമത്തിൻ്റെ പ്രയോജനം ഇന്ദ്രിയപ്രീതിയല്ല, ഇന്ദ്രിയപ്രീതി കൊണ്ട് കാമം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മോക്ഷത്തിനായിട്ട് വരണം. നമ്മൾ ചെറുപ്പത്തിൽ കൊച്ചു കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി സാധനങ്ങൾ, കളി സാമഗ്രികളൊക്കെയാണ് ഉപയോഗിക്കുക. അതിലവർ ആനന്ദം കണ്ടെത്തും. ഓലപ്പീപ്പി ആയാലും കിലിക്കുന്ന വസ്തുക്കളായാലും ഒക്കെ തന്നെ, ബലൂണുകളൊക്കെ തന്നെ. പക്ഷേ പ്രായം അങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച്, നമുക്ക് പക്വതയുണ്ടാകുന്നതിനനുസരിച്ച് നമ്മളിതൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടേ വേണ്ട എന്ന് പറയും. അതിലല്ല നമ്മുടെ ശ്രദ്ധയുണ്ടാവുക. ഇതുപോലെ വ്യാസനും മാറ്റം വന്നു എന്നാണ് പറയുന്നത്. ആദ്യം മഹാഭാരതത്തിൽ പറഞ്ഞ ആ ആശയത്തിൽ നിന്ന് വ്യാസനും മാറി എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. ഒന്നാമത്തെ ചോദ്യത്തെ വിശദീകരിച്ചുള്ള ഉത്തരം കൊണ്ട് തൃപ്തനാക്കുകയാണ് ഉഗ്രശ്രവസ് എന്ന ഈ സൂതൻ ഇവിടെ ചെയ്യുന്നത്. അതായത് പണ്ഡിതന്മാര് ബ്രഹ്മം എന്നും പരമാത്മാവ് എന്നും ഭഗവാൻ എന്നും ഒക്കെ പറയുന്നത് ഈ ഒരു ബ്രഹ്മതത്വത്തെ തന്നെയാണ്. അതാണ് നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു ബ്രഹ്മസ്വരൂപത്തെ നമ്മൾ നിഷ്കാമമായിട്ട് ആശ്രയിക്കുകയാണ് വേണ്ടത്. ഏകമായ മനസ്സോടുകൂടിയിട്ട് കീർത്തിക്കുവാൻ യോഗ്യതയുള്ള മൂർത്തി, കേൾക്കപ്പെടാൻ യോഗ്യതയുള്ള മൂർത്തി, ധ്യാനിക്കാൻ യോഗ്യതയുള്ള മൂർത്തി, പൂജിക്കപ്പെടാൻ യോഗ്യതയുള്ള മൂർത്തി ആ പരബ്രഹ്മ സ്വരൂപനായ സാത്വിക മൂർത്തി തന്നെയാണ് എന്നിവിടെ ഉറപ്പിക്കുന്നു. തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വ ദമ്പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യദാ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ദേവകീ ദേവിയിൽ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത് പരബ്രഹ്മം എന്നാണ്. അതിൻ്റെ ഉത്തരം വിസ്തരിച്ച് ആ ശ്ലോകത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ കയറിയിട്ട്, ഉള്ളിൽ കടന്നിട്ട് അവരുടെ മാലിന്യങ്ങളെ, ഹൃദയ മാലിന്യങ്ങളെ ഇല്ലാതാക്കിയിട്ട് അവർക്ക് നന്മയുണ്ടാക്കി കൊടുത്തുകൊണ്ട് സുഹൃത്തായിട്ട് അവരുടെ ഹൃദയത്തിൽ വസിച്ച് ആ നന്മയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മസ്വരൂപനായിട്ട് ഭഗവാൻ അവതരിച്ചത് എന്ന് ചുരുക്കി പറയുകയാണ് ഇവിടെ. അതായത് ഭഗവാന്റെ കഥകളിലൂടെ, കീർത്തനങ്ങളിലൂടെ, നാമങ്ങളിലൂടെ അവർക്ക് ആത്യന്തികമായിട്ടുള്ള നന്മയുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. പിന്നീട് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു നമ്മൾ വിസ്തരിച്ചിട്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ച് ബ്രഹ്മാവ്, ശ്രീ പരമേശ്വരൻ, വിഷ്ണു എന്നീ മൂന്ന് സ്വരൂപം ധരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ കൈക്കൊണ്ട ആ കർമ്മമാണ് ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മം എന്ന് ഇവിടെ സൂചിപ്പിച്ചു മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട്. ഇനി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുന്നു. എന്താണ് പറയുന്നത്? വാസുദേവനിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നുമില്ല. വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ. അപ്പോ ഏകന വാസത്തി അസ്മിൻ ഇതി വാസുദേവ. ഈ പ്രപഞ്ചം മുഴുവൻ ആരിലാണോ കുടികൊള്ളുന്നത് അവനാണ് വാസുദേവൻ. നമ്മൾക്കൊക്കെ ഉണ്മയുണ്ടാക്കുന്ന ആ ജീവ ചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളത് ആ ചൈതന്യം തന്നെയാണ് വാസുദേവൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ, ഏകനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനാണ് എത്ര കോടി ജനങ്ങളുണ്ടോ
എത്ര കോടി തിര്യക് ജന്തു വിഭാഗങ്ങളുണ്ടോ അവരുടെയൊക്കെ ഉള്ളിൽ ജീവസ്വരൂപേണ കുടികൊള്ളുന്നത്. എന്നിട്ട് ഈ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് ബഹുരൂപനായിട്ട് പ്രകാശിക്കുന്നത്. ഒരേ അഗ്നി തന്നെ പല രൂപത്തിലും പ്രകാശിക്കുന്നത് പോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ കടന്നിട്ട് ഈ ഏകനായ പരബ്രഹ്മൻ തന്നെയാണ് ജീവനായിട്ട് കുടികൊണ്ടിട്ട് ഇഷ്ടം പോലെ പ്രപഞ്ചത്തിലെ സൃഷ്ടിയാദികളിലൂടെ ചൈതന്യവത്തായിട്ട് തീരുന്നത്. അതാണ് ഭഗവാന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ലീല എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നാല് ചോദ്യത്തിന് ഉത്തരം ഇവിടെ വിശദീകരിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അത് വിസ്തരിച്ച് മൂന്നാമത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തരും. അതിൻ്റെ ഒടുവിൽ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും പറഞ്ഞു തരും. ആ സമയത്ത് നമുക്കത് വിശദീകരിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക, മനസ്സിലാക്കുക. ഭഗവാന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഭാഗവതത്തിലെ രണ്ടധ്യായം നമ്മൾ ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായം ഒരുമിച്ച് ചൊല്ലിയിട്ട് അടുത്ത പാഠമായിട്ട് തരും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കും. എല്ലാവരും ഈ രണ്ടധ്യായങ്ങളും കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചൊല്ലി പഠിച്ച് തയ്യാറാവുക. ഇത് ചൊല്ലി നേരിട്ട് കേൾപ്പിക്കാനുള്ള അവസരം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള സംവിധാനം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രണ്ടധ്യായം ചൊല്ലി സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായാൽ ഭാഗവത പഠനം ശരിയായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഹരിയോ.